പെണ്ണാണോ പ്രതി? എന്നാലവൾ വഴിപിഴച്ചവളെന്ന ചാപ്പക്കർഹയാണ്. കുറ്റക്കാരിയാണെന്ന് തെളിയണമെന്നില്ല. ആരോപിക്കപ്പെട്ടാൽ മാത്രം മതി. അവളുടെ സാരിയുടെ എണ്ണവും ചുരിദാറിന്റെ ഇറുക്കവും നിങ്ങൾക്ക് വാർത്തയാണ്. ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ പറയുന്നില്ല. മാധ്യമധർമ്മം അറിയാത്ത കുറെ സെക്ഷൽ ദാരിദ്ര്യം പിടിപെട്ട വർഗം തൊഴിലില്ലായ്മയെ അതിജീവിക്കാൻ തുടങ്ങിയ കുറെ ലിങ്കുകൾ മാത്രമാണിത്. കഴിഞ്ഞ ദിവസം സാരിയും ആഭരണവും ഇട്ട് ഞാനൊരു ഫോട്ടോ FBയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിറ്റേന്ന് മാമ ഓൺലൈൻ മാധ്യമത്തിലെ വാർത്ത, ജസ്ല മാടശ്ശേരി സ്വകാര്യമായി വിവാഹം കഴിച്ചുവത്രേ. സ്വർണാഭിവാദ്യങ്ങൾ ഓ, അപ്പൊ സ്വർണമാണ് വിഷയം എന്നുള്ളതൊക്കെ പലർക്കും അറിയാം. പക്ഷെ അങ്ങനെയല്ല പലരുടെയും പോസ്റ്റുകളിലൂടെ കാണുന്നത്. സ്വർണമല്ല, പെണ്ണാണ് വിഷയം എന്നുള്ളതാണ് കാണുന്നത്. കിടക്കാറായില്ല മോൻസ്, ഫുഡ് റെഡി ആവുന്നേ ഉള്ളൂ. കഴിച്ചിട്ട് വേണം കിടക്കാൻ, എന്നാളെ മോർണിംഗ് വർക്ക് ഉണ്ട്. അജു കോഴി. ഇടുക്കിയിലാണോ? ഇടുക്കി, അതെ ഇപ്പൊ ഇടുക്കിയാണ്, തേക്കടിയിലാണ്. എവിടെയാ നൗഷാദക്കാ? ഞങ്ങളിതേ തേക്കടി, തേക്കടിയിലാണ് ഇപ്പൊ. എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഫോർട്ട് കൊച്ചി സീനായി, ഫുള്ള് ലോക്കയിലെ. നമുക്ക് വർക്ക് അവിടെ മിസ്സാക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ നേരെ തേക്കടയിലോട്ട് മാറി. വിഷ്ണു അയ്യന്റെ ബാക്കി വേണ്ട മൂവി ക്ലൈമാക്സ് ഒബ്വിയസ്ലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഞാൻ ആ സീരീസ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരം അടിപൊളി സാധനങ്ങളൊക്കെ സാജിതയും നീ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും നല്ല നേരം പോക്ക്. ഞാൻ ഭയങ്കര ത്രില്ലിലായിട്ട് സസ്പെൻസ് അടിച്ചു വരുമായിരുന്നു. പക്ഷെ നീ അത് അപ്പൊ എൻഡ് ചെയ്തു. അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇതൊക്കെ വലിയ ചീറ്റിംഗ് ആണ്. പിന്നെ അത് ഞാൻ യൂട്യൂബിൽ കുറെ തപ്പി ബാക്കി. ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്. എന്റെ ഉമ്മ എന്റെ മുത്തി സൂക്ഷിക്കണം കേട്ടോ. സൂര്യമ്മി മാക്സിമം കെയർ ചെയ്യുന്നുണ്ട്. ഹാൻ ഐ ഡോണ്ട് നോ, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ടാണ് പോകുന്നത്. ഒന്നും നമ്മൾ എക്സ്പെക്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷൻസ്. സോ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, ഓരോ ഇൻഡിവിജ്വലും കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓപ്ഷനായി കാണുന്നത്. പിന്നെ വരും 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 പോകും, ഒരുപാട് ആളുകൾ പോകും. എന്നാൽ മാത്രമേ ഇതൊരു നമ്മളതിൻ്റെ കൂടെ ജീവിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ ജീവിച്ച് മാത്രമേ ഇനി എന്നെ അതിജീവിക്കാൻ പറ്റുള്ളൂ. കൊറോണ മുഴുവൻ എവിടെ? ബുഷ്ര, ബുഷ്ര ഇത്താ ഞാനിതേ ഇപ്പൊ ഇടുക്കിയിലാണ്. ഗുഡ് നൈറ്റ് ഗോസ് ഡ്രീംസ് ബൈ. ഓക്കെ ഫൈൻ ആകാശ്, താങ്ക് യു ഫോർ ദാറ്റ്. ഇത് എവിടെയാ മോളെ? എന്നാ വിജി, വിഷ്ണു ഞാൻ ഇവിടെ ഉണ്ടല്ലോ. കീപ് ഗോയിങ് ലൈക്ക് ദിസ്, ബി സ്ട്രോങ്, ലുക്കിംഗ് ഗ്രേറ്റ്. താങ്ക് യു ഫോർ ദാറ്റ് കോംപ്ലിമെൻറ്റ്. ഒരിടത്ത് ശ്രീലക്ഷ്മി, മറ്റൊരിടത്ത് ജസ്ല. എന്നാകാനാ, എല്ലാവർക്കും ബോറിംഗ് അല്ലേ? പിന്നെ സോഷ്യൽ മീഡിയ തുറന്നാലും ഒരുപാട് ബോറിംഗ് ന്യൂസുകൾ, പരസ്പരം ഇൻസൾട്ടിങ്, അല്ലെങ്കിൽ സ്ലട്ട് ഷെയ്മിങ്, ബോഡി ഷെയ്മിങ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ പോസ്റ്റ്, ഇതെല്ലാം ആണല്ലോ. സോ അവൻ റിക്കവർമെൻ്റ് അല്ലേ? ഐ വോണ്ട് ടു റിക്കവർ. അവൻ നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. ബിന്ദു ചേച്ചി ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഇന്ന് കപ്പയും ബീഫും ഉണ്ടാക്കിയിരുന്നു. ഇന്ന് കപ്പയും ബീഫും ഉണ്ടാക്കിയിരുന്നുടാ. എന്നാലും ഈ എന്താ ആരൊക്കെയും നടന്നേ പെണ്ണെ. എൻ്റെ പൊന്നു, എനിക്കും അതൊന്നും അറിയാൻ പാടില്ല. ഞാനതാ ചുമ്മാ ഞാൻ എക്സ്പീരിയൻസ് എഴുതിയതാണ്. അതായത് ലോക്ക്ഡൗൺ ആകുമ്പം ഒരുപാട് പേർക്ക് സെക്ഷുവൽ എന്താ പറയുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മെൻ്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകളുടെ പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, എടി ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, അതാണ് ഇതാണ്. അപ്പം ഞാൻ അവർക്കൊരു അവർ അവരുടെ അടുത്ത് പറഞ്ഞതാണ്. അവരുടെ മാത്രമല്ല എല്ലാവരുടെയും സിറ്റുവേഷൻ ഇത് തന്നെയാണ്. മെൻ്റലി ആകെ എന്താ പറയുക, ഒരുമാതിരി സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇനി റിക്കവർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വഴി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി ഓഫ് ബുക്സ് വായിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, ജോലികൾ ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുക, ആർട്ട്, ക്രിയേറ്റിവിറ്റി, എന്തെങ്കിലുമൊക്കെ വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സാധനം ഞാനത് പോസ്റ്റ് എഴുതിയത്. പക്ഷെ അത് ന്യൂസ് വന്നത് ഐ എം ഗോയിങ് ടു സൂയിസൈഡ്, ജസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ്. ഓൺലൈൻ ചാനൽസ്, ഈ ഓൺലൈൻ ചാനൽസിൻ്റെ എന്നാ കൾച്ചറാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് എന്നാ എന്നാ മനുഷ്യത്വം ഇവർക്കുള്ളത്?
നമ്മളെന്തെഴുതുന്നു അവരെന്ന ഹെഡിങ് കൊടുക്കുന്നു. പിന്നെ അതിന് അവരങ്ങനെ ഹെഡിങ് കൊടുക്കുന്നതിന് ആ ചാനലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വായിക്കാനാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ചെക്ക് ചെയ്യാനാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. സെൻസേഷണൽ ആയിരിക്കണം. അത് പെൺകുട്ടികളുടെ വിഷയമാണെങ്കിൽ അവരുടെ കുറച്ച് ബോഡിയും അവരുടെ മൈൻഡും അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെകഞ്ഞ് അതൊരു മറ്റേ ഞാൻ പറയുന്നില്ല ആ ഒരു ടൈപ്പിലൊക്കെ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വായിക്കാൻ ക്യൂ നിൽക്കുന്ന മലയാളികളാണ്. അപ്പോൾ അവർക്കിടയിലേക്കാണ് ഇത്തരം ലിങ്ക്സ് അവരിട്ടെടുക്കുന്നത്. ഓൺലൈൻ ചാനൽസിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ ഇന്നിപ്പോൾ ഇതേ തൊട്ട് മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വപ്ന എന്ന് പറഞ്ഞ സ്ത്രീയെ, അവിടെ പ്രതി രണ്ടാം പ്രതിയായിട്ട് വരുന്ന ഒരാളാണ്, ഒന്നാം പ്രതി നമുക്ക് പേര് പോലും അറിയില്ല, ഒന്നുമല്ല. അതൊരു സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീയെ മാക്സിമം അവരുടെ ലൈംഗികപരമായിട്ടുള്ള അവരുടെ ശരീരഘടന അല്ലെങ്കിൽ അവരുടെ നിറം എല്ലാം ഇവരുടെ മലയാളികളുടെ എല്ലാവരുടെയും അല്ല കേട്ടോ, നല്ല മലയാളികളുടെ അല്ല ഇത്, കേൾക്കാൻ ഉള്ള ആളുകളുടെയാണ്, കേൾക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, അവരോടാണ്. എന്താണ് എന്താണ് ഇവരൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണ് ആണ് പ്രതിസ്ഥാനത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ വിഷയം അവിടെയില്ല. ഏത് വിഷയത്തിലൂടെയാണ് വന്നത് അതിനെ കുറിച്ചുള്ള അന്വേഷണം പോലും അവിടെയില്ല. ആ പെണ്ണിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കും സൗഹൃദങ്ങളിലേക്കും ഒക്കെ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. ചികഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അവരെ മോർഫ് ചെയ്യുന്നു, മറ്റതാക്കുന്നു, ലൈക്ക് എ കൈൻഡ് ഓഫ് ഒരു ഒരു മൈൻഡ് സെറ്റാണ്. ഈ നാട്ടിലൊക്കെ എന്ത് മാറുമെന്ന് നമുക്കറിയില്ല. എനിക്ക് എന്തിനാണ് 6 കിലോമീറ്റർ നടന്നത്, എനിക്ക് ദേഷ്യം വന്നിട്ട് അവൻ അശിഷ്ണു അന്ന് എൻ്റെ അടുത്ത് ഇവിടെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യല്ലേ, വർക്കിലൂടെ ഒരു വരുണ്ടായിരുന്നു, പിന്നെ ഞാൻ സ്റ്റാഫിനോടൊക്കെ ഒന്ന് വഴക്കിട്ടു, അതെല്ലാം വഴക്കിടല്ല, ഞാൻ അങ്ങനെ എനിക്ക് തലവേദനയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ആ ദേഷ്യത്തിന് ഞാൻ ഇറങ്ങിപ്പോയതാണ്. സ്വപ്ന ചേച്ചിയെ പറ്റി എന്നാ പറയാനാണ്, നിങ്ങളെല്ലാവരും കൂടെ പ്രതി ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന തരത്തിലോട്ടുള്ള ഒരു വസ്തുവായിട്ട് നിങ്ങൾ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന ഇത്തരം കാഴ്ചപ്പാടുകളോടൊന്നും എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത്, ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക, ആരുമില്ലാത്തൊരു റൂമിൽ ഒന്ന് കണ്ണാടി, വലിയൊരു കണ്ണാടി വെച്ചിട്ട് ഒന്ന് ശരിക്കും തുണി അഴിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ ശരിക്കും എവിടെയെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നും തലച്ചോറ് ലിംഗത്തിൻ്റെ സ്ഥാനത്തും ലിംഗം തലച്ചോറിൻ്റെ സ്ഥാനത്തും കയറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് പരസ്പരം സ്ഥലം മാറി നിൽക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളും. ആ സ്ത്രീയെ ഭയങ്കര മോശമായിട്ടാണ് മാധ്യമങ്ങൾ വരെ ചിത്രീകരിക്കുന്നത്. സോ ആ ആറ്റിറ്റ്യൂഡൊക്കെ മാറണമെന്നൊരാഗ്രഹമുണ്ട്. അതിപ്പോൾ സരിത വിഷയമായപ്പോഴും മറ്റേ അതിൻ്റെ മുമ്പ് ഒരു വഫാ ഫിറോസ് വിഷയം വന്നപ്പോഴും ജോളി വിഷയം വന്നപ്പോഴും പ്രതിസ്ഥാനത്ത് പെണ്ണാണോ, അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിന് ഒരുപാട് ചാപ്പകളാണ്, ആ പെണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അവിടെ വിഷയം എന്നത് എന്താവാണ്, വിഷയം എന്നത് ആരും അറിയാതെ പോവുക, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നില്ല. പക്ഷേ ആ സ്ത്രീയെ ഭയങ്കരമായിട്ടും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെല്ലുക, അവരത്തരത്തിലുള്ള ഇറിറ്റേഷൻസ് നടത്തുക, ലൈക്ക് കുത്തി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ബോഡിയെ മണ്ണിട്ടെടുത്ത് വീണ്ടും അത് കുഴിച്ചു മാന്തി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരവസ്ഥയില്ലേ, ദേ ആർ ഡൂയിങ് ദാറ്റ്. ആൻഡ് ഇടവേണ്ടയ്ക്ക് പോകുന്നു, ഇല്ല ഇപ്പോൾ ഇല്ല, ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ, വീട്ടിൽ നിന്ന് വന്നിട്ട് 1 മന്ത് ആവുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ വീട്ടിലേക്കില്ല, പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നതും ശരിയല്ല, നമ്മളെല്ലാവരും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആളുകളാണ്. പവർഫുൾ ഗേൾ ഫ്രം എ പവർഫുൾ പ്ലേസ് ലൈക്ക് യു ആൻഡ് രേഷ്മ, താങ്ക് യു, താങ്ക് യു സോ മച്ച് അരുൺ മൗസി. എൻ്റെ സൗദി ജിനാസിലുള്ള ഫ്രണ്ട് ഷുഹൈബ് ജസ്ലിയുടെ കട്ട് ഫാനാണ്. ആണോ, നല്ല കാര്യം. മഹി, ലവ് യു ടു, ലവ് യു ടു മഹി, ലോട്ട് ഓഫ് ലവ്. തലവേദന മാറിയോ? മാറിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല. കോഴികൾ കുറേ ഉണ്ടല്ലോ, പിന്നല്ല. സ്വപ്ന ഒരു ലേഡി ആയതുകൊണ്ടല്ല ഈ പ്രശ്നം സരിദ്രയുമായി താരതമ്യപ്പെടുത്തണം, അങ്ങനെയാകുമ്പോൾ മനസ്സിലാവും.
ഞാൻ മനസ്സിലാവുന്നു. പക്ഷേ അന്ന് സംഭവിച്ചതും അതാണ്. ഇല്ല, ഐ'm വെയിറ്റിംഗ് ഫോർ യു നോ. ഹി ടോൾഡ് മീ ദാറ്റ് വിദിൻ 5 മിനിറ്റ്സ് വിൽ ബി ഹിയർ. മേക്ക് ഇറ്റ് അതെ, സരിതി ആയിരുന്ന സമയത്തും ഇത് തന്നെയാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, സരിതി ആയി കഴിഞ്ഞാലും വഫാ ഫിറോസ് ആയി കഴിഞ്ഞാലും ജോളി ആയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരുപാട് കേസിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ അവിഷയങ്ങളിലൊന്നും വിഷയങ്ങളെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സ്ത്രീകളാണ്. അവിടെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഒക്കെ ഉണ്ടാവും. ഈ പ്രതികളുടെ പേര് പോലും ആരും അറിയുന്നില്ല. അവരുടെ ബോഡി ഇന്ന് തന്നെ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ന്യൂസ് കണ്ടിട്ട് ഞാൻ എനിക്ക് ചിരി വന്നു. കാരണം ഒന്നാം പ്രതിയുടെ ഫോട്ടോ ചെറുതാ, രണ്ടാം പ്രതി എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വപ്നയുടെ ഫോട്ടോ വലിയൊരു സംഭവമാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അവർ മാർക്കറ്റ് ചെയ്യാണ്, ഒരു പെണ്ണിനെ വെച്ചിട്ടാണ് അവരുടെ എല്ലാം ചാനൽ റേറ്റിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ പോകുന്നത്. അതൊക്കെ വളരെ മോശപ്പെട്ട പ്രവണതയാണ്. ഞാൻ തന്നെ പല ദിവസവും രാവിലെ എണീക്കും ബന്ധമിടാറുണ്ട്. ഇപ്പം ഞാൻ ഇടുന്ന പോസ്റ്റുകൾ നിങ്ങളെല്ലാവരും കാണാറുണ്ട്, നിങ്ങളെല്ലാവരും വായിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ അതിലുള്ള കണ്ടൻസ് എല്ലാം. പക്ഷെ ന്യൂസ് വരുന്നത് എന്തല്ല. കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് കോമഡി ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കമ്പനിയിൽ സ്റ്റാഫ് കൂടെ വെക്കുന്ന കൊളീഗ്സ് ഒന്ന് രണ്ട് പേരും എനിക്ക് ഒന്ന് രണ്ട് ന്യൂസ് ലിങ്ക്സ് കാണിച്ചു തന്നെ. ജസ്റ്റ് വെച്ചിട്ട് കല്യാണം കണ്ടു എന്ന് ചോദിച്ചിട്ട് ഐ വാസ് ലൈക്ക് വാട്ട്, ഹൗ, ഐ ഡിഡ്ന്റ് ഗെറ്റ് ആൻസർ ഫോർ ദാറ്റ്. ഐ കാൻ ഗിവ് ആൻസർ ദം ഫോർ ദാറ്റ്. കാരണം ന്യൂസിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഒരു സാരിയിലും കുറച്ച് ഓർണമെന്റ്സും ഇട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന വാർത്ത ജസ്റ്റ്ല വിവാഹിതയായി എന്ന് പറഞ്ഞിട്ടാണ്. വാട്ട് വി കെൻ ഡു ഫോർ ഓൾ ദിസ് ഫോളിഷ്നെസ്? വി കാൻ ഡു എനിത്തിങ് റൈറ്റ്. യാ, ഓൺലൈൻ മീഡിയ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ഓൺലൈൻ മീഡിയ ഓൺലൈൻ ചാനൽസ് ഉണ്ട്. ഇവരൊക്കെ എനിക്ക് തൊഴിലില്ലായ്മയുടെ, നമ്മുടെ നാട്ടിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മയുടെ, ഒരു ഭീകരമായിട്ടുള്ള രൂപമാണ് ഈ ഓൺലൈൻ ലിങ്ക്സ്, ന്യൂസ് ലിങ്ക്സ് എന്ന് പറയുന്നത്. ഹെഡിങ്സ് എഴുതുന്ന ആൾ എന്ന് പറഞ്ഞ് വെറും സെക്ഷൽ ദാരിദ്ര്യം മൂത്തിരിക്കുന്ന ആളായിരിക്കും. ഒരു പ്രാവശ്യം സദാചാരത്തെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെ. അതിൽ ഒന്ന് രണ്ട് ഞാനത് കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഓൺലൈൻ ചാനലിൽ വന്നത് നമ്മളെ ലൈംഗിക നമ്മളെ ഒരു റേപ്പ് ചെയ്തു, നമ്മൾ റേപ്പ് വിക്ടിമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനം. ലൈക്ക് വാട്ട് വി കെൻ ഡു ഫോർ ഓൾ ദിസ്? കപ്പയും ബീഫും. യാ, കപ്പയും ബീഫും ആയിരുന്നു വിഷ്ണു ശോഭാബ്. എനിവേ, അത് ഒരു ട്രോൾ അല്ലേ? യെസ്, ട്രോളാം, ട്രോളാം ഒരു പരിധിയുണ്ട്. പക്ഷെ അവിടെ ബോഡി ഷെയ്മിങ്, സ്ലട്ട് ഷെയ്മിങ്, നിങ്ങളൊന്ന് ആലോചിക്കും, റേസിസം വരെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ സ്വപ്നയുടെ, നിങ്ങൾക്ക് സൗന്ദര്യം, നിങ്ങൾ ആരുടെയും സൗന്ദര്യത്തെ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇതിനെ ആസ്വദിക്കണമാവണം. നിങ്ങൾ എന്നൊക്കെയാണ് എഴുതി വിടുന്നത്? ആദ്യത്തെ ഫോട്ടോയിൽ മേക്കപ്പ് വെളുത്ത നിറത്തിലുള്ള ഫോട്ടോസ് വന്നത് കൊണ്ട് അവൾ സുന്ദരിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നീട് അവരുടെ കറുത്തൊരു ഫോട്ടോ വന്നപ്പോൾ ഇതൊരു കരിഭൂതമായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിലെ കറുപ്പ്, വെളുപ്പ് എന്നുള്ള സങ്കല്പങ്ങൾ, സൗന്ദര്യത്തിന് കൊടുക്കുന്ന നിർവചനങ്ങൾ, കറുത്ത ആളുകൾ മോശമാണെന്ന് പറഞ്ഞ അവഹേളിക്കലുകൾ, നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാനതാ നേരത്തെ പറഞ്ഞത്, തലച്ചോറും ലിംഗവും നിൽക്കേണ്ട പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ. അത് പ്രത്യേകിച്ചും അത്തരം ആളുകളുള്ളത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ്. ഒരു പണിയില്ലാണ്ട് ഇതുപോലുള്ള ആളുകളെ ട്രോളും ചെയ്തുകൊണ്ട് നടക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്നും രണ്ട് ശോകം പോസ്റ്റ് ഇട്, ഡിപ്രഷനിലാണെങ്കിൽ രണ്ട് ശോകം പോസ്റ്റ് ഇട്, നമ്മളാരെങ്കിലും വിളിച്ച് ആശ്വസിപ്പിക്കുക. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തീർക്കേണ്ട ആവശ്യം എന്നാ നിങ്ങൾക്ക്? ഗ്ലാമറിൻ്റെ രഹസ്യം പറഞ്ഞിട്ടില്ല, മനസ്സ് നന്നായാൽ മതി മുത്തു. നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്നാ അതിന് കാരണം? ദേഷ്യം പിടിക്കാൻ, ഞാൻ മനുഷ്യനല്ലേടോ സന്തോഷ്, ഞാനൊരു മനുഷ്യനല്ലേ? ദേഷ്യം വരില്ലേ? സന്തോഷം വരില്ലേ? സ്നേഹം വരില്ലേ? പ്രണയം വരില്ലേ? ചിരി വരില്ലേ? കരച്ചിൽ വരില്ലേ? ഇതെല്ലാം ഉള്ള ഒരാളല്ലേ, മനുഷ്യനല്ലേ നമ്മളൊക്കെ? അപ്പൊ ദേഷ്യം ഒന്നാ ദേഷ്യം വരും, സ്നേഹം ഒന്നാ ഭയങ്കര സ്നേഹം വരും. ഇതൊക്കെ ക്വൈറ്റ് നോർമൽ തിങ്. നിന്റെ കണ്ണ് എങ്ങനെ ഇരിക്കുന്നു ഒന്ന് നോക്ക്. ആക്ച്വലി ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതാണ് പ്രോബ്ലം. വർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു.
സരിത ചേച്ചിയുടെ ക്ലിപ്പ് വന്നിരുന്നു. അത് ശരിക്കും ഉള്ളതോ അതോ മോർഫിങ്ങോ? നിങ്ങൾ ഈ ക്ലിപ്പ് കാണാൻ നടക്കുന്നവർക്കല്ലേ ഇതൊക്കെ അറിയുള്ളൂ. ഞാനത് കാണാൻ നടക്കാറില്ല, എനിക്കറിയില്ല. ക്ലിപ്പും നോക്കി, ഇതൊരു ഒരു സ്ത്രീയുടെ ഒരു വാർത്ത വരുമ്പോഴൊക്കെ നിങ്ങൾ അവരുടെ ക്ലിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദർ ഇൻ യു? ആക്ച്വലി വി ക്യാൻ സേ വൺ തിങ് വൺ വേർഡ് ഫോർ ദാറ്റ്, നിറ്റ് വിറ്റ്. ഒരു 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 ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ്, യു ആർ ജസ്റ്റ് നിറ്റ് വിറ്റ്സ്. ഹായ്, നന്നായിരിക്കുന്നു. ഞാൻ നന്നായിരിക്കുന്നു. ഷേയ്ഫ്, ഐ എം ഫൈൻ. ജസ്ല, ഇന്നത്തെ എഫ് പി പോസ്റ്റിനോട് ഇഷ്ടം. സ്വപ്ന സുരേഷിൻ്റെ രണ്ട് ഫോട്ടോസ് ഇട്ട് ഫ്ലിപ്പ്കാർട്ട് പ്രൊഡക്ഷനോട് ഉപമിച്ചപ്പോൾ ഉള്ള പ്രതികരണം ഇഷ്ടം. താങ്ക് യു സോ മച്ച്. അത് അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ മാത്രമല്ല, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും അതിനെ റിയാക്ട് ചെയ്യും. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം മാത്രമാണ് എന്നാണ് അത്തരം ട്രോളുകൾ കൊണ്ട് അവർ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് പല മതങ്ങളായാലും പല വിശ്വങ്ങളായാലും രാഷ്ട്രീയങ്ങളിലായാൽ പോലും. ഒരു പെണ്ണ് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ചർച്ച മാറുകയാണ്, വിഷയം മാറുകയാണ്. അതിന് ലൈംഗികതയുമായിട്ട് അവിഹിത ബന്ധങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടുകയാണ്. ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ മറ്റൊരർത്ഥത്തിലുള്ളൊരു ബന്ധമാണ്. നിങ്ങളതിന് അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ അതാ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കൊറോണയൊക്കെ വന്നു പോകുമ്പോൾ അതെല്ലാം മാറുമെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ കൊറോണയുടെ ഫ്രസ്ട്രേഷൻ, ലോക്ക്ഡൗൺ ഫ്രസ്ട്രേഷനിൽ ഇതെല്ലാം അധികരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോൾഡ് കൊണ്ടുവരുന്നതിൻ്റെ പരാതിയില്ല മാൻ, അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, അതിനുള്ള ശിക്ഷ കൊടുക്കട്ടെ. അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അതിനാണ് ഇവിടെ നിയമമുള്ളത്. നിയമപരമായിട്ട് അത് അന്വേഷിക്കട്ടെ. അവർക്ക് തെറ്റുണ്ടെങ്കിൽ അത് അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടട്ടെ. നിങ്ങൾ എന്നാത്തിനാണ് ഒരു സ്ത്രീയുടെ ബോഡി ഷെയ്മിങ് നടത്തുന്നത്? അല്ലെങ്കിൽ ഒരു അവരൊരു സെക്ഷൽ എന്താണ് സ്വപ്ന സുന്ദരി ലൈക്ക്, അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് റിഡ്യൂസ് ദ ജോയ് ഓഫ് ലൈഫ് എന്നുള്ളൊരു ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് ഞാൻ ഇന്നൊരു ഇത് കണ്ടു. എക്സ്പെക്റ്റേഷൻസ് റിഡ്യൂസ് ദ ജോയ് ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മൾ ലൈഫിൽ എപ്പോഴും ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനം. നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ എന്തിനെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതുപോലെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായി, നമ്മൾ ഡൗൺ ആയി പോകും എന്നുള്ളത് അതൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കോട്ടാണ് നമ്മൾ ലൈഫിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ, നിങ്ങളൊരു പെണ്ണിനെ എക്സ്പെക്ട് ചെയ്യുന്ന രീതി എന്താണ്, നിങ്ങളൊരു പെണ്ണിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന രീതി അതൊക്കെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈവൻ നമ്മുടെ മാധ്യമങ്ങൾ, മാധ്യമധർമ്മം, മൊറാലിറ്റി, ദി ആർ നോട്ട് ഗിവിങ് ദാറ്റ്. ഒരു എത്തിക്സ് ഉണ്ട്, ആ സാധനം പോലും മാധ്യമങ്ങൾ പോലും പുലർത്തുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ആയുധമാക്കുകയാണ്, മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് പോകാതെ ഒരാഴ്ച മാത്രമേ അവർക്ക് ഈ വാർത്തയ്ക്ക് ആയുസുള്ളൂ. പക്ഷേ ഈ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാലും ആ സ്ത്രീ, ഏത് സ്ത്രീ ആവട്ടെ, അവരീ സമൂഹത്തിലുള്ളതാണ്. എന്താ പറയുക, ഇതിനൊക്കെ can't see anything for this. You FP post I have read, good, you must have to be a media platform. ഒരു ഉപകാരമില്ല. Why? Like, തലച്ചോറിൻ്റെ സ്ഥാനത്ത് ലിംഗം വെക്കുകയല്ല, അതിൻ്റെ വർക്കിംഗ് അങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പച്ചക്കുതിര, പച്ചക്കുതിര, ഇപ്പം നിൻ്റെതും അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്വന്തമായിട്ടൊരു ഐഡി നിനക്കില്ല, സ്വന്തമായിട്ടൊരു മുഖം നിനക്കില്ല. ഈ പറയുന്ന തലച്ചോറും നിനക്കുണ്ടാവില്ല, അപ്പോൾ ലിംഗം നിനക്കുണ്ടാവില്ല. അപ്പം നിന്നോട് ഇതിന് ഉത്തരം പറയേണ്ട കാര്യവും എനിക്കില്ല. ഇപ്പോഴും കോൺഗ്രസ് കാര്യമാണോ? ജെൻഡർ കളിക്കേണ്ട എന്ന റൂൾ വന്നു, അവരുടെ നല്ലവരുടെ ഇന്ന് ഡോക്യുമെന്റുകളിൽ ജെൻഡർ കാണിക്കേണ്ട എന്ന റൂൾ വന്നു. നല്ലവരുടെ വിജയം പിന്നല്ല. നെതർലാൻഡ്, ഷ്,
ഷംനാജ് ഷമ്മു ഇത് ഉമ്മയെ വിളിക്കുന്ന പേരാണോ നിന്റെ വീട്ടില് ഉമ്മ വിളിയേക്കാറുണ്ടോ ഇങ്ങനെ വിളിച്ച എന്റെ ഉമ്മ ഇതിന് വിളി കേൾക്കുമെങ്കിൽ ഞാനും വിളി കേൾക്കാം നിനക്ക് ഉത്തരം തരാം ഓക്കെ കാരണം നിന്റെ ഉമ്മയ്ക്കുള്ള അതേ അവയവൊക്കെ തന്നെയുള്ളൂ എനിക്കും പ്രത്യേകിച്ച് അതിന് മാറ്റങ്ങളൊന്നുമില്ല ചിലപ്പോൾ കളറിലോ സൈസിലോ ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവും ക്വൈറ്റ് നോർമൽ എല്ലാവരും ഒരാളല്ലല്ലോ അപ്പം അതേ അവയവം തന്നെയുള്ളൂ എനിക്കും അപ്പം നിന്റെ ഉമ്മയെ നീ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ശരീരം വെച്ചിട്ട് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഇത്രയും കൂറെ കമൻ്റ് ഇടുന്ന മലയാളികൾ പുളിയല്ലേ എന്ന് എന്നാ പറയാനാ ഇവന്മാരൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതാ കഴിഞ്ഞ ഭരണകാലത്ത് നീ ലിംഗം കൊണ്ടാണ് ചിന്തിച്ചത് അന്ന് ലൈവ് ഒന്നും കണ്ടില്ലല്ലോ അന്ന് ലൈവ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു അന്ന് ലൈവ് ഓപ്ഷൻ ഒക്കെ ഫേസ്ബുക്കിൽ ഈയിടെയായിട്ടല്ലേ വന്ന് ലൈവ് ഓപ്ഷൻ അന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ പ്രതികരിച്ചാൽ മാത്രമാണോ കേരളത്തിൽ വലിയ പ്രതികരണം നടക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കാർക്കും പ്രതികരിച്ചൂടെ എൻ്റെ ബ്രോ നിങ്ങളൊരു വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല ജസ്ല പ്രതികരിച്ചില്ല സന പ്രതികരിച്ചില്ല നിങ്ങൾക്ക് നിങ്ങളൊക്കെ നമ്മുടെ പ്രതികരണം നോക്കിയിരിക്കുകയാണോ സ്വന്തമായിട്ട് ഇതൊന്നും ഇല്ലേ പ്രതികരണവും ചിന്തയൊന്നും ഇല്ലേ ഫിനിഷ് യെസ് ഏതെങ്കിലും ഒരു സ്ത്രീ കേസിൽ പെട്ടാൽ അഭവിഷ്യർ അബ്സല്യൂട്ട്ലി റൈറ്റ് അവിടെ മസാല തെറിഞ്ഞ് നടക്കുന്ന മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് എ ബിഗ് ഹൈ ഫ്രം കാനഡ ആഹാ താങ്ക് യു സോ മച്ച് അമൽ റോസ് താക്കൽ സ്വപ്ന കുറ്റക്കാരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഈ പ്രഡിക്ഷൻ ഒന്നും അറിയില്ല ഇവരെ അന്വേഷിച്ച് കണ്ടെത്താതെ എനിക്ക് ഒരാളെ കുറ്റക്കാരിയാക്കേണ്ട കാര്യമൊന്നുമില്ല അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ തെളിവുകൾ വരട്ടെ വിശ്വസിക്കാം നമുക്കെല്ലാം വിശ്വസിക്കാം അല്ലാതെ നമ്മൾ കുറ്റാരോപിത മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പം ഈ വാർത്ത തെറ്റായിരിക്കാം അപ്പോഴും നമ്മൾ ചിലപ്പോൾ തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തേണ്ടി വരും ശരിയാണെങ്കിൽ എന്താ നിങ്ങളീ പറഞ്ഞ എന്തൊക്കെയാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങളീ പറയുന്ന രീതികൾ നിങ്ങൾ പെരുമാറുന്ന രീതികൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരെ റിയാക്ട് ചെയ്യുന്നത് അവരെ ലൈക്ക് ആ സ്ത്രീയെ നിങ്ങൾ അപമാനിക്കുന്നത് വളരെ മോശമാണ് ഒരാളിപ്പം ഞാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ സുഹൃത്തുക്കളിലൊക്കെ ഒരു വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ വേറെ തരത്തിലുള്ള റിലേഷൻ ഇന്ന് കാണിക്കാറുണ്ട് ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം അന്തം വിട്ടു ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് എൻ്റെ പേര് സെർച്ച് ചെയ്ത സമയത്ത് ജസ്റ്റും സെർച്ച് ചെയ്തതാണ് സെർച്ച് ചെയ്ത സമയത്ത് എൻ്റെ ലവർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇതൊക്കെ നമ്മളെ കൂട്ടുകാരുടെയാണ് നമ്മൾ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസാണ് ഇവരുടെ ഈ തരത്തിൽ ചെയ്യുന്നത് വാട്ട് വി ക്യാൻ ഡു ഫോർ ഓൾ ദസ് താഹ മുഹമ്മദ് ജസ്ലക്കുട്ടി പൊളിക്കുന്നുണ്ട് കേട്ടോ ലവ് യു ലവ് യു താഹ ഇക്കിളി മാധ്യമങ്ങളാണ് യെസ് ആബ്സല്യൂട്ട്ലി ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീകളുടെ വിഷയമാണ് പ്രത്യേകിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇവർ മലം കഴിക്കും ഈ മലം കഴിച്ചിട്ട് മാധ്യമങ്ങൾ അതിന് ചുറ്റും ഈച്ച പറന്നുകൂടുന്നത് കണ്ടിട്ടില്ലേ കൂട്ടമായിട്ട് അതുപോലെ പറന്നുകൂടും അവരുടെ ശരീരം ചെയ്യാൻ ഇതാണ് അവരുടെ അവസ്ഥ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പേര് റുസ്താൻ ബിഷ് പറയൂ ഇല്ല റുസ്താൻ നമ്മൾ എറണാകുളം സ്റ്റാൻഡിൽ വെച്ച് സംസാരിച്ചത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ സുൽഫിക്കർ ആക്ച്വലി മേ ബി ആക്ച്വലി ഐ ഡോണ്ട് റിമെമ്പർ മേ ബി എനിക്ക് ഓർമ്മയില്ല സിറ്റുവേഷൻ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും ഉണ്ണി മേനോൻ താങ്ക് യു അങ്ങനെ ആയല്ലേ ഉണ്ണി മേനോൻ ചേട്ടാ പറ്റുള്ളൂ
നമ്മളല്ലാതെ ഇങ്ങനെ പറയാനുള്ളത് പറയാതിരിക്കുക, പ്രതികരിക്കാത്ത നാവ് അടിമത്തത്തിൻ്റെതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വപ്നയെപ്പോലെ ഫേമസ് ആകണ്ടേ തനിക്കും? സ്വപ്നയെപ്പോലെ ഫേമസ് ആകാൻ നിന്റെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടോ? അവരെയൊക്കെ ഫേമസ് ആക്കിയിട്ട് നാട്ടുകാരിലെ പെണ്ണുങ്ങളെ ഫേമസ് ആക്കാൻ വാ മോനെ. ശ്യാം കുമാർ, ഓക്കെ, സ്വപ്നയെപ്പോലെ, സരിതയെപ്പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോലെ നിനക്ക് ഫേമസ് ആവേണ്ടി നീ എന്നോട് ചോദിക്കുന്നതിന് പകരം എന്നെ ഫേമസ് ആക്കാൻ നീ നടക്കുന്നതിന് മുൻപ് നിന്റെ വീട്ടിലുള്ള ആളുകളോട് നിനക്ക് താല്പര്യമുണ്ട്, അവർക്ക് ഫേമസ് ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്കും താല്പര്യമുണ്ട്. Okay, anyway, thank you so much everyone for watching this and interacting with me. I feel sleepy actually. Good night everyone. Take care. Love you. Love you all. കഞ്ചാവാണോ? കന്നീ കഞ്ചാവ് വരെ കണ്ടിട്ടുള്ളൂ എൻ്റെ മാഹിൻ മുതിരക്കൈ. അതിനേക്കാൾ വലിയ സാധനങ്ങളൊന്നും ഉണ്ട്, അതൊക്കെ പോയി അറിയാതെ കഞ്ചാവണം ഏത് ഇതിൽ വന്നാലും. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ലവ് യു ആൾ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.